ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണമേ റബ്ബേ. ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരും വലിയ പ്രതീക്ഷയിലാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസിലാക്കണമേ അല്ലാ. ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയുമല്ലോ അല്ലാ. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും തീർക്കണേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ഇതിനായി എടുത്തു വച്ച ഓരോ ചവിട്ടടിക്കനുസരിച്ചും ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാ. ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ നിനക്ക് പൊരുത്തമില്ലാത്തത് കണ്ടെങ്കിൽ, കേട്ടെങ്കിൽ, പറഞ്ഞെങ്കിൽ, ചെയ്തെങ്കിൽ അതൊക്കെയും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ എത്തിപ്പെട്ട മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് മാപ്പാക്കണമേ അല്ലാ. ദോഷത്തിന്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി കബറിലെത്തേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, രോഗങ്ങളാണ് പലരെയും അലട്ടുന്ന കാര്യമല്ലാഹുവേ. പരിപൂർണമായ ശിഫാ ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, 11 വർഷം കഴിഞ്ഞു, ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്, അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ട് പ്രയാസത്തിലാ. ആ പ്രയാസം നീങ്ങി സലാമത്താകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ജല്ല ജലാലായ റബ്ബേ, 16 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഗർഭിണിയാണ്, ഒരു പ്രയാസവുമില്ലാതെ റാഹത്താകണം, സാലിഹായ കുട്ടിയെ കിട്ടണം. ആ കാര്യത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, 13 വയസ്സായ മകൻ, സംസാരം ക്ലിയറല്ല, ചില തകരാറുകളുണ്ട്, വൈകല്യങ്ങളുണ്ട്, വിഷമത്തിലാ. റബ്ബേ, ഒരു സഹോദരൻ ഇരുനില വീടിന്റെ മുകളിൽ നിന്ന് വീണ് ഹോസ്പിറ്റലിലാ. ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. 3.5 വയസ്സുള്ള കുട്ടി ദശ വളർന്ന് മൂക്കിനും ചുമൂക്കും ചെവിയുമൊക്കെ അടഞ്ഞു പോയിരിക്കുകയാണ്, വല്ലാത്ത വിഷമത്തിലാ. ആ കുട്ടിയുടെ കാര്യത്തിൽ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഭർത്താവിന് നാവിന് മുറയാണ്, നാവിന് മുറയാണ്, നാവിന് മുറയേറ്റ് വിഷമിക്കുന്ന സഹോദരിമാരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഭർത്താവിന് ക്യാൻസറാണ്, 12 വയസ്സുള്ള മകന് ലിവറിന് നീരാ, 1.5 വയസ്സായ കുഞ്ഞ്. അല്ലാഹുവേ, അല്ലാഹുവേ, 1.5 വയസ്സായ ഒരു കുഞ്ഞിനെയുമായി മജ്ലിസിലേക്ക് വന്നിരിക്കുന്നു. ആ കുഞ്ഞിന്റെ തല ഇങ്ങനെ വലുതാവുകയാ. വിഷമം പറഞ്ഞത് ആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ല. ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല. ഈ മുമ്പിനൊത്തൊരുമിച്ച് വളരെ പ്രതീക്ഷയോടുകൂടെ നിന്നോട് തേടുന്നു നാഥാ. ആരൊക്കെ ഇതുപോലെ എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് നിന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവോ? അല്ലാഹുവേ, 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 ഈ മജ്ലിസിൽ മുഅ്മിനീങ്ങൾ അവരുടെ കരങ്ങൾ നിന്നിലേക്ക് ഉയർത്തി പിടിച്ച് തേടുകയാ. നീ ഇത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണമേ അല്ലാ. എല്ലാ ബല മുസീബത്തുകളും നീക്കണമേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ.
അല്ലാഹുവെ, ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചില വേദനകൾ, ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മുഴകൾ, അതുകൊണ്ടൊക്കെ റബ്ബേ ഇത് ക്യാൻസർ ആകുമോ എന്ന് പോലും ഭയപ്പെടുന്നവരുണ്ട്. റഹ്മാനായ നാഥാ, നീ കാക്കണമേ അല്ലാ, നിന്റെ പരിപൂർണമായ കാവൽ നൽകണമേ അല്ലാ. അല്ലാഹുവെ, വയറുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വയറു സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, നെഞ്ചുവേദനയും നെഞ്ചരിച്ചിലുമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൈകാലുകൾക്ക് വേദനയാണ്, പരിപ്പാണ്, നീരാണ്, കടച്ചിലാണ്, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എന്റെ കണ്ണിന് തകരാറാ, എന്റെ കാതിന് തകരാറാ, എപ്പോഴും ക്ഷീണവും തളർച്ചയുമാ, ശബ്ദത്തിന്റെ തകരാറാ, ഇങ്ങനെ ശാരീരികമായി, മാനസികമായി, പൈശാചികമായി പലതരത്തിലുള്ള പ്രയാസത്തിൽപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാ, ഈ ഖുർആന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരുടെയും ബറക്കത്ത് കൊണ്ട്, അവരെ ചൊല്ലിച്ച് തീർത്ത സലാത്തിന്റെ ഫലം കൊണ്ട്, അവരോടിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, അവരെ തീർത്ത ഖത്മുകളുടെ ഫലം കൊണ്ട്, അല്ലാഹുവേ, യാ റബ്ബി, യാ അല്ലാ, എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും തീർത്തു തരണേ റബ്ബേ, ഞങ്ങൾക്കിതൊക്കെ മനസ്സറിഞ്ഞ് ചോദിക്കാൻ നീയല്ലാത്തൊരു റബ്ബില്ല അല്ലാ, നീ ഇത് കബൂലാക്കണേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ, പോരായ്മകൾ പരിഹരിക്കണേ അല്ലാ, മക്കളില്ലാത്ത സങ്കടം പറഞ്ഞ് അല്ലാഹുവേ ആ വിഷയത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണമേ അല്ലാ, സ്വന്തമായൊരു വീടാവാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് നൽകണേ അല്ലാ, കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമൊക്കെയായി കഴിയുന്നവർക്ക് അതിലൊക്കെ വലിയ ബറക്കത്ത് ചൊരിയണമേ അല്ലാ, മക്കളുടെ കാര്യം പറഞ്ഞ് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു ഉമ്മ സങ്കടത്തോടെ പറഞ്ഞ കാര്യം, ഉസ്താദേ എന്റെ മക്കൾ എന്നോട് മിണ്ടാറില്ല, ഞാൻ പറയുന്നതൊന്നും അവരെ അനുസരിക്കാറില്ല, എന്റെ മക്കളോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടല്ല, എന്താണ് അവരങ്ങനെ എന്ന് എനിക്കറിയില്ല, ആ കാര്യത്തിൽ ഞാൻ വലിയ വേദനയില്ല. അല്ലാഹുവേ, അങ്ങനെ ഈ കൂട്ടത്തിൽ ആരൊക്കെ റബ്ബേ മക്കളുടെ പെരുമാറ്റത്തിൽ വിഷമിക്കുന്നുവോ ആ മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, മക്കളെ സൽസബാദികളിൽ ഉൾപ്പെടുത്തണമേ അല്ലാ, മദ്യത്തിനടിമപ്പെട്ട മകന്റെ കാര്യം പറഞ്ഞ്, ഭർത്താവിന്റെ കാര്യം പറഞ്ഞ്, ആങ്ങളയുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, വേദനയാണ്, കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വേദന തന്നെയാ, ആ ദുഷിച്ച ചിന്താഗതിയിൽ നിന്നവർക്ക് മോചനം നൽകണേ അല്ലാ, ലഹരിയോടും തിന്മയോടും വെറുപ്പവരുടെ കൽവിലിട്ട് കൊടുക്കണേ അല്ലാ, അബ്ബേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹുവേ ഞങ്ങൾക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വാക്കിന്റെ കരുത്തിൽ ഈമാനോട് അന്ധവിശ്വാസം വലിക്കാനുള്ള തൗഫീക്ക് കിട്ടണം, ആ ഭാഗ്യം ഞങ്ങൾക്ക് വിധിക്കണമേ റബ്ബേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് വിധിക്കണമേ റബ്ബേ, ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. അല്ലാഹുവേ, ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണേ റബ്ബേ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നീ നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ
ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ അല്ലാഹ്. സിറാത്ത് പാലത്തിലൊരു കാലിടർച്ച വരുത്തരുത് അല്ലാഹ്. ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരിൽ, സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത വിധം സുഖപ്രസവം നൽകണമേ അല്ലാഹ്. കുട്ടിയാണായിരുന്നെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, പെണ്ണായിരുന്നെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ, ആഗ്രഹം പോലെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളിൽ വിവാഹ പ്രായമെത്തിയവർക്ക് ഹൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ അല്ലാഹ്. മക്കളുടെ പരീക്ഷയുടെ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് നിനക്കറിയുമല്ലോ. SSLC പരീക്ഷ അടുത്തു വരികയാണ്, +2 പരീക്ഷ അടുത്തു വരികയാ. വിവിധ പരീക്ഷകളിൽ പങ്കെടുക്കുന്നവരാ. അല്ലാഹുവേ, ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇലാഹായ റബ്ബ് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ പേരിൽ ഇങ്ങനെ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഇത് കബൂലാക്കട്ടെ. ഈ ഒത്തുകൂടലൊക്കെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒത്തുകൂടാനുള്ള ഒരു കാരണമായി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെയൊക്കെ ഒരു ഖൈറിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്നതുകൊണ്ട്, ഈ ഖൈറിന്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞുപോയ നിമിഷങ്ങളൊക്കെ പരമാവധിയൊക്കെ നന്മയിൽ ഉപയോഗപ്പെടുത്താനുള്ളൊരവസരം അല്ലാഹു തന്നതുകൊണ്ട് ആ റബ്ബിന് കൂടുതലായി ശുക്ർ ചെയ്യാനുള്ള മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിനല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ പരമാവധി അൽഹംദുലില്ലാഹ് 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 ഈ വാക്കിന്റെ അഹലുകാരായി മാറണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. കാരണം മഹ്ശറയിൽ ആരെയും കാത്തിരിക്കാതെ ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വിഭാഗം ഇങ്ങനെ എപ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുന്നവരായിരിക്കുമെന്ന് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസാണ് നമ്മുടെ പ്രതിപാദ്യ സൂറത്ത്. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റുന്നവരൊക്കെ ഒരു തവണ മനസ്സറിഞ്ഞ്
ആ സൂറത്ത് ഊത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. അല്ലാഹുവേ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നിഷ്കളങ്കമായ തൗഹീദിന്റെ അഹലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. യഥാർത്ഥ തൗഹീദിന്റെ അഹലുകാരിൽ ജല്ല ജലാലായ റബ്ബേ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാ. ഷിർക്കിന്റെ വാക്കുകളിൽ നിന്ന്, ഷിർക്കിന്റെ വിശ്വാസങ്ങളിൽ നിന്ന്, ഷിർക്ക് വന്നു ചേരുന്ന സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും ഈ ഉമ്മത്തിനെയും നീ കാക്കണമേ റബ്ബേ. നിങ്ങൾ പറയേണ്ടതാണ് നബിയേ, ഇത് ലോകത്തോട് വിളിച്ചു പറയേണ്ട സന്ദേശമാ, ലോകത്തോട് വിളിച്ചു പറയേണ്ടതാണിത്. ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്. അതിനേക്കാൾ വലിയ ഒരു സത്യം ലോകത്ത് ഇല്ല. ഇത് മുത്തുനബി വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ പലരും റസൂലുള്ളാഹിക്കെതിരെ തിരിഞ്ഞത്, പലരും തിരിഞ്ഞു. അല്ലാഹു ഏകനാണെന്ന സത്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് അബൂ ലഹബും കൂടെയുള്ളവരും മുത്തുനബിയോട് ചോദിച്ചത്, അല്ല മുഹമ്മദ്, എന്താ മുഹമ്മദ് നീ പറയുന്നത്? അജലല്ലാലിഹത ഇലാഹ വാഹിദ ഇന്നഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദ്, ലോകത്തുള്ള എല്ലാ ഇലാഹുകളെയും കൂടെ നീ ഇപ്പോൾ ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? അവർക്ക് ഒരുപാട് ഇലാഹുകൾ ഉണ്ടായിരുന്നു. ഏ അന്ന് കഅബാലയത്തിന്റെ ഉള്ളിൽ തന്നെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. കഅബന്റെ ഉള്ളിൽ എങ്ങനെ ബിംബം എത്തിയത് എന്ന് മുമ്പ് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജാൽ കൈബഹും ഫീ തല്ലീൽ വർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. ആ സൂറത്തും അതിനുശേഷമുള്ള ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്വഅമഹും മിൻ ജോ വആമനഹും മിൻ ഖൗഫ്. അതൊക്കെ വിശദീകരിക്കവേ വളരെ വിശദമായി എങ്ങനെയാണ് കഅബാലയത്തിന്റെ ഉള്ളിൽ വിഗ്രഹങ്ങൾക്ക് സ്ഥാനമുണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദഅവത്ത് നടത്തുന്ന ആദ്യ കാലഘട്ടത്തിൽ ഖുറൈശികൾ ശത്രുക്കൾ അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി എവിടെ സ്ഥാപിച്ചിരുന്നു? കഅബാലയത്തിൽ. കഅബാലയത്തിന്റെ ഉള്ളിൽ തന്നെ അന്ന് സ്വർണവും വെള്ളിയും ഒക്കെ പൂശപ്പെട്ട 360 ബിംബങ്ങൾ അവരോടാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാകുന്നു.
ഇലാഹായ റബ്ബ് ഒരു ഒരു റബ്ബ് മാത്രമാണ്, ഏകനാണ്. അപ്പോഴാണ് അവര് ചോദിച്ചത്, അജലല്ലാലിഹത ഇലാഹ വാഹിദ, എല്ലാ ദേവന്മാരെയും കൂടെ ഒരൊറ്റ അല്ലാഹു ആക്കി മാറ്റുകയാണോ മുഹമ്മദ്? ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. സത്യത്തിൽ നീ ഭ്രാന്താണ് വിളിച്ചു പറഞ്ഞ് പറയുന്നതെന്ന് പറഞ്ഞ് അങ്ങേയറ്റം പരിഹസിക്കപ്പെട്ടു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല നിലക്കുള്ള പ്രയാസങ്ങളും ഹബീബായ നബിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈ വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറ്റുമോ? പറ്റൂല. ഹുവല്ലാഹു അഹദ്, സർവശക്തനായ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, ഭൂമിയിലുള്ള ഓരോരുത്തരും ഇന്ന് വേണ്ട എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന് ആരുടെയും ആശ്രയമില്ല, അല്ലാഹുവിന് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഈ റബ്ബിനെ കണ്ടെത്തലാണ്, ഈ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസത്തിന് ആവശ്യമായി ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇബാദത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനെ, തുഹ്ഫയിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാനെ കുറിച്ച് ചിന്തിക്കുക എന്ന ഇബാദത്തിനേക്കാൾ വലിയൊരു ഇബാദത്ത് വേറെ ഇല്ല. അല്ലാനെ കണ്ടെത്താനായി അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കലാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ആ ഇബാദത്തിൽ ഒരു നിലക്കും ഒരു ലോകമാന്യം പോലും വരാൻ സാധ്യത ഇല്ല. ഞാനൊന്ന് നല്ലോണം അല്ലാന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കട്ടെ, ഞാൻ ചിന്തിക്കുന്ന മറ്റുള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ, മറ്റുള്ളവരെ അറിയാൻ വേണ്ടി ചിന്തിക്കോ? ലോകമാന്യത്തിനൊരു സ്ഥാനമില്ല. അതുകൊണ്ട് വലിയ വിവാദത്താണത്. ഞാനൊരു ഹദീസ് പറയാ, ശ്രദ്ധിക്കണം. നിങ്ങൾ കേൾക്കണുണ്ടോ? സ്പീഡ് കൂടിയോ റബ്ബേ? മനസ്സിലാവണില്ലേ? എല്ലായിടത്തും കേൾക്കണില്ലേ? ഹബീബായ നബിയുടെ അടുത്തേക്ക് സഹാബികളിൽ ഒരാൾ കടന്നു വന്നു. ആ സഹാബി വല്യം മുത്തി നബിയോട് ചോദിച്ചതാണ്, അയ്യുന്നാസി അബദു യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും വല്യ അബിദ് നബിയേ? എന്താ ചോദ്യം? ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അബിദാരാ നബിയേ? മുഅ്മിനെ, മുഅ്മിനെ, നിങ്ങൾ ഈ സമയം ഉറങ്ങിക്കളയണ്ട, ഇത് ഗൗരവമായി ചിന്തിക്കണേ. ഫഖാല റസൂലുള്ളാഹ്, അതിന് ഹബീബായ നബി തങ്ങൾ നൽകിയ മറുപടി ഇങ്ങനെയാണ്, അല്ലാഖിലോ അല്ലാഖിലോ, അഖിലാണ്, അഖിലിനെ ഉപയോഗപ്പെടുത്തുന്നവനാണ്, ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. ഇലാഹായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരാണ് ഏറ്റവും വലിയ അബിദന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക്, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഉടനെ അയാൾ ഒന്നുകൂടി ചോദിച്ചു, അയ്യന്നാസി അഫ്ഖഹു യാ റസൂലല്ലാഹ്, നബിയേ, ജനങ്ങളെ കൂട്ടത്തിൽ കാര്യത്തെ ഏറ്റവും നല്ല വിധത്തിൽ ഉൾക്കൊള്ളുന്ന ആളാരാണ്? ഏറ്റവും വലിയ കാര്യങ്ങൾ ഗ്രഹിച്ച ആളാരാ? ഉടനെയും ഫഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി അല്ലാഖിലോ
കാര്യങ്ങളെ യഥാവിധി ഗ്രഹിച്ചതല്ലാക്കിലോ ബുദ്ധിമാനാണ്, അക്കലിനെ ഉപയോഗപ്പെടുത്തുന്നവനാണ്. പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് ഗൗരവമായി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. അപ്പൊ എന്റെ മുമ്മിനെ, നമ്മൾ നമ്മളെ ശരീരത്തെ കുറിച്ചും നമ്മളുടെ വീടിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തെ കുറിച്ചും ഇവിടെയുള്ള പ്രകൃതിയെ കുറിച്ചും ഖുർആൻ പലയിടങ്ങളിലായി അതേ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ കുറിച്ച് എന്ത് ചെയ്യണം? ചിന്തിക്കണം. അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ ചില വിഷയങ്ങൾ പറഞ്ഞിട്ട്. എന്റെ മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കാത്തത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് തന്നെ ഒന്നാലോചിക്കണം. സ്വീകരിക്കട്ടെ. അല്ലാ അല്ലാ, നിന്റെ ഖുർആനോതി വിശദീകരിക്കുന്നിടത്ത് റഹ്മത്തിന്റെ മാലാകമാരെ അവര് സംഘം സംഘമായി വന്നു ചേരുകയും അവിടെയുള്ള മുഅ്മിനീങ്ങളെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് നിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അതിൽ 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇതാ ഞങ്ങൾ നിന്റെ ഖുർആനോടി പറയുകയാണ്, ഈ മജ്‌ലിസ് സ്വീകരിക്കണമേ അല്ലാ, ഈ മുഅ്മിനീങ്ങളെ അനുഗ്രഹിക്കണമേ അല്ലാ, ഈ മുഅ്മിനീങ്ങൾക്ക് മനസ്സിന് സമാധാനം ചൊരിഞ്ഞു തരണേ അല്ലാ. ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും എല്ലാ വൈകല്യങ്ങളും എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റി ഞങ്ങളെ നീ റാഹത്തിലാക്കണമേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ, ഉണ്ടോ? നിങ്ങളെ വലതുഭാഗത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ലാന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിയോ, നിങ്ങളെ വലതുഭാഗത്തുള്ളവർ ഉറങ്ങുന്നുണ്ടോ? ഇടതുഭാഗത്തുള്ളവരുണ്ടോ? മുന്നിലും വെക്കിലൊന്നും ഉറങ്ങുന്നോലില്ലല്ലോ. ഉറങ്ങുന്നോലുണ്ടെങ്കിൽ വേദനാവാതൊരു നുള്ളു കൊടുത്തോളി. വേദനാക്കൊന്നും വേണ്ട, ഒന്ന് ഉണർന്നോട്ടെ. വേദനാക്കാതൊരു നുള്ളു കൊടുത്തോളൂ. ഈ പറയുന്ന കൽബിലേക്ക് കയറി കിട്ടിയാൽ മതി പറച്ചോനെ. അള്ളാഹുവേ നമ്മൾ രക്ഷപ്പെടും, പറച്ചോൻ തൗഫീക്ക് തരട്ടെ. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി ആടുന്നത് കാണുന്ന ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നല്ല ഉണർവിലിരിക്കി. അള്ളാഹു തആല നല്ല ഉണർവും ഉന്മേഷവും റാഹത്തും നമുക്ക് തരട്ടെ. അല്ലാ നമ്മളോട് ചോദിക്കാം, ഇലാഹായ റബ്ബിന്റെ ചോദ്യം, അലം നജാലിൽ എന്തേ നിങ്ങൾ ഈ വസിക്കുന്ന ഭൂമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ഈ ഭൂമി എന്ന മഹാ അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ആ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായ രൂപത്തിൽ ഒരു കുട്ടിക്ക് തൊട്ടിലെങ്ങനെയാണ് അതുപോലെ സംവിധാനിച്ചു തന്നത് നാമല്ലയോ? മനുഷ്യരെ, നിങ്ങൾക്കതിലെന്ത് പങ്കാണുള്ളത്? എന്താണ് ഈ ഭൂമിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാത്തത്? ഇത് അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ ഭൂമി നല്ല സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കല്ലേ, അല്ലേ? അല്ലേ? ഭൂമി സഞ്ചരിക്കുന്നില്ലേ? സെക്കൻഡിൽ കിലോമീറ്ററുകൾ വിട്ടുകടന്നു പോകുന്നുണ്ട് ഈ ഭൂമി. പക്ഷെ നിങ്ങൾ പിടിച്ചാണോ ഈ ഭൂമിയിൽ ഇരിക്കുന്നത്? ആണോ?
നിങ്ങൾക്ക് നടക്കണമെങ്കിൽ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ബസ്സാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ, അല്ലെ മുന്നിൽ നിന്ന് പിന്നിലേക്ക് നടക്കുമ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീഴാൻ പോവും. പിടിച്ചിട്ടേ നടക്കാൻ പറ്റുള്ളൂ. അതിന് എത്ര സ്മൂത്തായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും ചെറിയ ഒരാടൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകും എങ്കിൽ മുമ്പിനെ അതിസ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിച്ചോനെ, എന്തൊരു സംവിധാനമാണ് റബ്ബേ. അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ സംവിധാനത്തിന്റെ മുന്നിൽ മുന്നിലെ നമ്മളൊന്നുമല്ല. ഇങ്ങനെയൊക്കെ സംവിധാനിക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ. ആ അല്ലാഹുവിനുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ എത്തിച്ച ചിന്തയൊക്കെ കാരണമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇതിങ്ങനെയൊക്കെ ആയതിൽ നമുക്ക് വല്ല പങ്കുണ്ടോ? ഉണ്ടോ? എന്ത് പങ്കാണുള്ളത്? എന്ത് പങ്കാണ് ഈ ഭൂമി ഈ നിലയിലായതിൽ നമുക്കുള്ളത്? മനുഷ്യൻ ചെയ്തെന്താണെന്നറിയോ? പലതും കേടുവരുത്തി. പലതും കേടുവരുത്തുകയാണ്. പരിസ്ഥിതി മലിനീകരണത്തിലൂടെയും ഭൂമിയിൽ കുഴിക്കാൻ പാടില്ലാത്തടത്ത് കുഴിച്ചും, ഖനനം ചെയ്യാൻ പാടില്ലാത്തടത്ത് ഖനനം ചെയ്തും, തച്ചു തകർക്കാൻ പാടില്ലാത്ത കുന്നും മലയുമൊക്കെ പലതും തച്ചു തകർത്തും. ഈ പ്രപഞ്ചത്തോട്, ഈ ഭൂമിയോട് ക്രൂരത കാണിക്കുകയാണ് സത്യത്തിൽ ആര് ചെയ്തത്? മനുഷ്യൻ ചെയ്തത്. അല്ല ചോദിക്കാണ്, അല്ലടോ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ ഭൂമിയെ ഈ നിലയിൽ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് നാമല്ലയോ? ഇതിലെന്ത് പങ്കുണ്ട് നിങ്ങൾക്ക്? എന്താ മിഹാദിന്റെ അർത്ഥം? മിഹാദ് മിഹാദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ. മഹദ് മിഹാദ് തൊട്ടിൽ. ഈ ഭൂമിയെ നാം ആക്കി തന്നില്ലയോ നിങ്ങൾക്ക് മിഹാദ? ഒരു കുട്ടിക്ക് തൊട്ടിലെ പ്രകാരം സൗകര്യപ്രദമാണോ അതുപോലെ വസിക്കാൻ സൗകര്യപ്രദമാക്കി തന്നത് നാമല്ലയോ? അതിൽ നിങ്ങൾക്കെന്ത് പങ്കുണ്ട്? എന്താണ് ഈ ഭൂമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത്? നേരാമണ്ണമേ ഭൂമി നിലനിൽക്കാനായി ഭൂമിക്ക് പർവ്വതങ്ങളെ ആനിയാക്കി അടിച്ചുറപ്പിച്ചു തന്നത് നാമല്ലയോ? അതിൽ മനുഷ്യരെ നിങ്ങൾക്കെന്ത് പങ്കുണ്ട്? അല്ലാഹു ഈ ഭൂമി പടച്ചപ്പോൾ ഭൂമി ഇങ്ങനെ ആടാനും ഉലയാനും തുടങ്ങി. അപ്പോൾ പർവ്വതത്തെ അല്ലാഹു തആല ചില പ്രത്യേക സ്ഥലങ്ങളിൽ നാട്ടിവെച്ചു. അപ്പോൾ ഭൂമിയുടെ കുലുക്കവും ആടലും അതിൻ്റെ ആട്ടവുമൊക്കെ നിന്നുപോയി. അതിൻ്റെ ആടലും ഉലയലൊക്കെ നിന്ന് നേരാവണ്ണം നിർത്തി. ആ നിർത്താൻ പർവ്വതത്തെ സംവിധാനിച്ചതാരാ? നിങ്ങൾ വിചാരിച്ചോ മുഅ്മിനീങ്ങളെ മണ്ണും പാറയൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് തൽക്കാലൊരു ഭാഗത്ത് കൂട്ടിട്ടതാണ് ഈ മലകൾ എന്ന് വിചാരിച്ചോ? അങ്ങനെയാണോ? നമ്മളിപ്പോ മുറ്റൊക്കെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചു. പഴയ കാലത്ത് മുറ്റൊക്കെ എന്താ പറയാ, മിഗൂലേ എന്തല്ലേ പറയാ. ഇപ്പൊ ഇന്റർലോക്കും സംവിധാനമൊക്കെ ആയതൊന്നും ആർക്കും അറിയില്ല. മുറ്റൊക്കെ എന്ത് ചെയ്യും എന്താ പറയാ, മിഗന്നല്ലേ പറയാ. എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ വാക്കി വന്നാൽ, അല്ലേ മുറ്റൊക്കെ നന്നാക്കുമ്പോ കുറച്ച് മണ്ണ് വാക്കി വന്നാൽ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഒരു മൂലയിൽ ഒരു ഭാഗത്ത് കൂട്ടിവെക്കും. നിങ്ങൾ വിചാരിച്ചോ ഈ ഭൂമിയെ അള്ളാഹു പടച്ചു കഴിഞ്ഞപ്പോ കുറെ മണ്ണും കല്ലൊക്കെ വാക്കി വന്നപ്പോ എന്നാ തൽക്കാലത്ത് ഇവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ഒരു ഭാഗത്ത് കൂട്ടിവെച്ചതാണോ ഈ മലകൾ? അല്ല. മലകളൊക്കെ തുരക്കുമ്പോഴും അതൊക്കെ തകർക്കുമ്പോഴും ചിന്തിക്കണം, അത് ഭൂമിയെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്.
ഭൂമിയുടെ ആണിയായ ഇലാഹായ റബ്ബ് നാട്ടിയതാണ്, അതാണ് അലം ജാലിൽ അറുള്ള മിഹാദ വൽ ജിബാല ഔതാദ. ഈ ഭൂമിയുടെ ഈ ഭൂമിക്ക് ഒരു ആണിയായ ആടാതിരിക്കാൻ ഉലയാതിരിക്കാൻ പർവ്വതത്തെ സംവിധാനിച്ചു തന്നത് നാമല്ലയോ? അല്ല മനുഷ്യരെ, നിങ്ങൾക്കതിലെന്ത് പങ്കാണുള്ളത്? വല്ല പങ്കുണ്ടോ? ഒരു പങ്കുല്ല. പിന്നെയോ നിങ്ങളിൽ പലരെയും ആണും പലരെയും പെണ്ണും അങ്ങനെയാക്കി പടച്ചത് നാമല്ലയോ? ഇണയായി തുണയായി സൃഷ്ടിച്ചത് നാമല്ലയോ? അതിൽ നിങ്ങൾക്കെന്ത് പങ്കുണ്ട്? മനുഷ്യരെ പടക്കുക എന്ന് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതൊക്കെ വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ 100% നമുക്ക് ബോധ്യപ്പെടും, മനുഷ്യരെ നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ മഹാ അത്ഭുതമാണ്. ആ സൃഷ്ടിപ്പ് ഖുർആൻ തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലേ? ഖുർആൻ ബിസ്മി റബ്ബികല്ലദീ ഖലഖ അലക്കിൽ നിന്ന് കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന മനുഷ്യരെ നിങ്ങളെ നാം പടച്ചിട്ടുള്ളത്. എന്താണ് ആ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാത്തത്? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് തന്നെ മഹാത്ഭുതമാണ്. എന്നാൽ ആ സൃഷ്ടിപ്പിൽ നിങ്ങളിൽ പലരെയും നാമാണാക്കി പലരെയും പെണ്ണാക്കി. അല്ല മനുഷ്യരെ, ഒരു കുട്ടിയാണാവുന്നതിൽ നിങ്ങൾക്കുള്ള പങ്കെന്താണ്? പെണ്ണാകുന്നതിൽ നിങ്ങൾക്കുള്ള പങ്കെന്താണ്? യാതൊരു പങ്കും നിങ്ങൾക്കില്ല. ഇത് ഇലാഹായ റബ്ബിന്റെ തീരുമാനമാണ് അല്ലേ? ആണ്. 5-ഉം 6-ഉം പെൺകുട്ടികളൊക്കെ ഉള്ളവരുണ്ട്, ഒറ്റ ആൺകുട്ടി പോലും ഇല്ല. 5-ഉം 6-ഉം 7-ഉം ആൺകുട്ടികളുള്ളവരുണ്ട്, പേരിന് ഒരു പെൺകുട്ടി പോലും ഇല്ല. അവർക്ക് ആഗ്രഹമില്ലാത്തോണ്ടാണോ? ആണോ? അല്ല. സ്വാഭാവികമായും കുട്ടികൾ പിറക്കാൻ തുടങ്ങി. 1-ാമത്തും പെൺകുട്ടി, 2-ാമത്തും പെൺകുട്ടി, 3-ാമത്തും പെൺകുട്ടി, 4-ാമത് ഗർഭിണിയാകുമ്പോ എന്തായാലും ആഗ്രഹിക്കും പടച്ചോനെ അടുത്തെങ്കിലും. ഒന്ന് പറയ് പെണ്ണുങ്ങൾ, എന്താണ് നിങ്ങൾ? അടുത്തെങ്കിലും ആണാവണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതാരെ തീരുമാനം? അള്ളാന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ 3-4 ആൺകുട്ടികളുണ്ട്, അടുത്തതെങ്കിലും റബ്ബേ ഒന്ന് പെൺകുട്ടിയാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കാം ദുആ ചെയ്യാം എന്നല്ലാതെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ സത്യത്തിൽ നമ്മളെ കയ്യിൽ അല്ല, നമ്മളെ കയ്യിലല്ല മുഅ്മിനെ. ഇത് അള്ളാന്റെ തീരുമാനമാണ്. ആ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയും ആ റബ്ബിനെ അറിയുകയും ചെയ്യാൻ ഇതൊക്കെ നിമിത്തമാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. മനുഷ്യരെ മാത്രമൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും ഇണയും തുണയുമായിട്ടാണ് അള്ളാഹു. മരങ്ങളെ കൂട്ടത്തിലുണ്ട് ആണും പെണ്ണും, സസ്യങ്ങളെ കൂട്ടത്തിലുണ്ട് ആണും പെണ്ണും, പരമാണുവിൽ പോലുമുണ്ട് ആണും പെണ്ണും. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുല്ലറു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാത്തിനെയും ഇണയും തുണയുമായിട്ടാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. ഒന്നിനെ സസ്യങ്ങളിൽ കായ്ക്കനികൾ ഉണ്ടാകുന്നത് കാറ്റിന്റെ പരാഗണത്തിലൂടെയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്വജൽ.
പരാഗണം നടക്കണം, ഒരു പഴമുണ്ടാകണമെങ്കിൽ, കായ്ക്കനികൾ ഉണ്ടാകണമെങ്കിൽ ആൺപൂവിൽ നിന്ന് അതിൻ്റെ പൊടി പെൺപൂവിലേക്ക് കാറ്റുവഴി എത്തേണ്ടതുണ്ട്. അങ്ങനെ ആ ഉത്തരവാദിത്വം കാറ്റിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. ശാസ്ത്രലോകത്തിന് അതേക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. ഇന്ന് വളരെ കൃത്യമായി ശാസ്ത്രം പറയുന്നുണ്ട്, ഒരു പഴമുണ്ടാകണമെങ്കിൽ, ഒരു പച്ചക്കറി ഉണ്ടാകണമെങ്കിൽ സസ്യങ്ങൾ തമ്മിൽ പരാഗണം നടക്കണം. ഈ പരാഗണം നടത്തുന്നതാവട്ടെ, ആ പരാഗണം നടത്തുന്നത് കാറ്റാണ്, കാറ്റിലൂടെയാണ് പരാഗണം നടക്കുന്നത് എന്ന സത്യം വളരെ കൃത്യമായി ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രലോകം പിച്ചവെക്കുന്നതിന് മുമ്പ് വഹിയിലൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇലാഹായ റബ്ബിന്റെ വചനം മോദി കേൾപ്പിച്ചിട്ട് പറഞ്ഞതാണ്, ഈ കാറ്റിനെ തന്നെയാണ് സത്യം. ഏതു കാറ്റ്? സസ്യങ്ങളിൽ പരാഗണം നടത്തുന്ന, ഈ ഫ്രൂട്ട്സുകളിൽ പരാഗണം നടത്തുന്ന കാറ്റിനെ തന്നെയാണ് സത്യം. പഠിച്ചവനെ, അള്ളാഹുവേ, ഇതൊക്കെ വിശ്വാസികളെ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളിൽ ഇണയായി തുണയായി നിങ്ങളെ പടച്ചത് നാമാണ്, നിങ്ങൾക്കതിൽ എന്ത് പങ്കുണ്ട്? നിങ്ങളുടെ ഉറക്കുക നിങ്ങൾക്ക് നല്ല ഒരു വിശ്രമമാക്കി തന്നു. ആശ്വാസത്തിന് നിങ്ങൾക്ക് ഉറക്കിനെ സംവിധാനിച്ചു തന്നത് നാമാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിൽ എന്ത് പങ്കുണ്ട്? ഇന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദെ. രാത്രി കടന്നാ തീരെ ഉറക്ക് കിട്ടണില്ല, നിങ്ങൾ ദുആ ചെയ്യണം. മോന് അല്ലെ മോക്ക് തീരെ രാത്രി ഉറക്കില്ല, കരച്ചിൽ തന്നെ ദുആ ചെയ്യണം. മറ്റൊരാൾക്കോ ഉറക്കുണ്ടാക്കാനോ സ്വന്തമായി ഉറക്കുണ്ടാക്കാനോ അള്ളാഹനോട് പറയല്ലാതെ നമുക്കതിന് കഴിയോ? നിങ്ങളുടെ കഴിവാണോ നിങ്ങൾ ഉറങ്ങണത്? ക്ലാസ്സിലൊക്കെ കുത്തുന്നിട്ട് ചിലവരിങ്ങനെ തൂങ്ങുന്നുണ്ടല്ലോ. പഠിച്ചോനെ, അള്ളാഹു ക്ലാസ് എന്നുള്ള ഉറക്കിനെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ. അത് വേണ്ട, അതത്ര വലിയ റാഹത്താന്ന് വിചാരിക്കണ്ട. രാത്രി ഉറക്ക് കിട്ടാതെ ഇടങ്ങാറാകുന്ന ആളുകളുണ്ട്, അവര് ആ രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ നിഅമത്തൊക്കെ അങ്ങനെ റാഹത്തായിട്ട് അനുഭവിക്കുമ്പോ ഇതിന്റെ നിലയും വിലയൊന്നും അറിയൂല. ഒരു 3-4 ദിവസം ഉറക്കങ്ങട്ടില്ലാതായോക്കണം, അപ്പോഴാണ് റബ്ബേ ഈ ഉറക്ക് ഇത്ര വലിയ അനുഗ്രഹമായിരുന്നോന്ന് നമുക്ക് ബോധ്യപ്പെടുക. വലിയ അനുഗ്രഹാണ് പഠിച്ചോനെ. അതിനിപ്പോ എന്താ ഉറക്ക ഗുളിക കുടിച്ചാ പോരെ? ഒക്കെ ഒരു വിചാരം മാത്രം. അള്ളാഹു ഉറക്ക ഗുളിക കുടിക്കേണ്ട ഒരവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു ഉറക്ക ഗുളിക കുടിച്ചിട്ട് തടിയാകെ തളർത്തി കിടക്കേണ്ട ഒരവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അതൊന്നും സുബാത്ത വിശ്രമമാകൂല, അത് മന്ദിപ്പും തടിയ തളർത്തലുമാണാകുന്നത്. അള്ളാഹുവെ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അപ്പൊ ഉറക്ക് വലിയ നിഅമത്താണ്. ഈ ഉറക്കിന്റെ കാര്യത്തിലൊന്നും നമ്മളാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിലൊന്നും നമുക്ക് വലിയൊരു പങ്ക് ഇല്ല. ഇന്നലെ രാത്രി നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങിയത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ എപ്പോഴാ കടന്നതെന്നല്ല എന്റെ ചോദ്യം. ഏയ് ഉസ്താദേ, ഞങ്ങൾ 10:30 കടന്നു, 11 മണിക്ക് കടന്നു. ശരി, എന്നിട്ട് ഉറങ്ങിയത് കൃത്യമായി പറയാൻ കഴിയോ? എന്നാല് നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാളെ പറയാൻ കഴിയോ ഇന്ന് എത്ര മണിക്കാ ഉറങ്ങുന്നതെന്ന്? എന്തേ പറഞ്ഞൂടെ, എന്തേ പറയാൻ കഴിയായി? അല്ല, ഇന്ന് രാത്രി എത്ര മണിക്കാ ഉറങ്ങുന്നതെന്ന് കൃത്യമായി വാച്ച് വെച്ച് നോക്കിയിട്ട് നാളെ പറയാൻ കഴിയോ? എന്തേ കയ്യാത്ത്? എപ്പോഴാണ് നമ്മൾ ഉറക്കിലേക്ക് ഊളിയിടുന്നത് എന്ന് നമുക്ക് പോലും അറിയൂല. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാ?
എന്താ നീ മനുഷ്യൻ ഇങ്ങനെ സ്വന്തം ശരീരത്തെ പോലും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്തവൻ, അല്ലാനെ നിഷേധിക്കുന്നത് എത്ര വലിയ അപരാധമാണ് റബ്ബേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ നമ്മെക്കുറിച്ച് പഠിച്ചാൽ തന്നെ നമ്മളുടെ കഴിവുകേട് നമുക്ക് ബോധ്യപ്പെടും, നമ്മളെ റബ്ബിനെ നന്നായി കണ്ടെത്താൻ നമുക്ക് കഴിയും ചെയ്യും. പഠിക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു തരട്ടെ. നൗമക്കും സുബാത, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിനെ നല്ല വിശ്രമമാക്കി തന്നത് നാമല്ലയോ? മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിൽ എന്താണ് പങ്കുള്ളത്? ഒന്നുമില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്, ഉറക്ക് കിട്ടണില്ല, മനസ്സിന് അസ്വസ്ഥതയാണ്, തിരിഞ്ഞും മറിഞ്ഞും കടന്ന് നേരായിട്ട് വെളുത്ത് കിട്ടാനുള്ള ഒരു പെടാപ്പാട്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഭാവിയിൽ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉറക്കില്ലായ്മ കൊണ്ടുള്ള ഒരു പരീക്ഷണം നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മുത്തറസൂലിന്റെ പേരിൽ ഞങ്ങൾ മൂന്ന് സലാത്ത് ചൊല്ലാണ്, ആ സലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ആ തീരുമാനം നീ മാറ്റണമേ റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد. അല്ലാഹുവേ, ഈ ചൊല്ലിയ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉറക്കില്ലായ്മ കൊണ്ട് രാത്രിയിൽ വിഷമിക്കുന്നുവെങ്കിൽ ആ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. ഭാവിയിൽ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും രാത്രി കിടന്നാൽ ഉറക്കു വരാത്തൊരസ്വസ്ഥത, ആ നിലയിലുള്ള രോഗം നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാ ആ തീരുമാനം നീ മാറ്റുകയും നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളൊക്കെ ഖൈറായ നിലയിൽ നിലനിർത്തുകയും ചെയ്യണമേ റബ്ബേ. നൗമക്കും സുബാത, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിനെ വിശ്രമമാക്കി തന്നത് നാമല്ലയോ? നിങ്ങൾക്കതിലെന്ത് പങ്കുണ്ട്? وجعلنا الليل لباسا وجعلنا النهار معاشا وجعلنا الليل لباسا രാത്രിയെ നിങ്ങൾക്ക് നല്ല വസ്ത്രമാക്കി മറയാക്കി വിശ്രമത്തിനുതകുന്ന വിധത്തിൽ സംവിധാനിച്ചത് നാമല്ലയോ? ആർക്ക് കഴിയും ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു രാത്രിയെ കൊണ്ടുവരാൻ? മുമ്മിനെ മുമ്മിനെ, ഒന്ന് ചിന്തിക്ക മുമ്മിനെ, ഇന്നിതാ സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കുകയാ, കത്തിജ്വലിച്ച് നിൽക്കുകയാ. എങ്ങാനും ഈ സൂര്യൻ നിന്ന് അസ്തമിക്കാതിരുന്നാൽ നിങ്ങൾ പറയണം ആർക്കാണ് ലോകത്തൊരു രാത്രിയെ സംവിധാനിക്കാൻ കഴിയുക? കഴിയോ? ശാസ്ത്രലോകം മൊത്തം വിചാരിച്ചാൽ സൂര്യനെ ഒന്ന് അസ്തമിപ്പിക്കാൻ കഴിയോ? അപ്പൊ സത്യത്തിൽ നമ്മളെ കഴിവുകളൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ പരിമിതമല്ലേ? ആണ്. സൂര്യന്റെ കാര്യത്തിലൊന്നും ഒന്നും ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയൂല. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായ അല്ലാഹുവിനെ അംഗീകരിക്കുകയും കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക. അതിനുള്ള ദൃഷ്ടാന്തമാണ് സൂര്യൻ, അതിനുള്ള ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ, അതിനുള്ള ദൃഷ്ടാന്തമാണ് രാവ്, അതിനുള്ള ദൃഷ്ടാന്തമാണ് പകൽ. ഇത് ഉൾക്കൊള്ളണമെന്നാണ് എൻ്റെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാ ചോദിക്കുക, നിങ്ങളിങ്ങനെ സുഖമായിട്ട് രാവും പകലൊക്കെ അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, നിങ്ങൾ പറ ആരാ നിങ്ങൾക്ക് രാത്രി തന്നത്? നിങ്ങളെ കൊണ്ട് കഴിയോ ഒരു രാത്രിയെ സംവിധാനിക്കാൻ? കഴിയില്ല. ഈ ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യൻ ഇന്ന് അസ്തമിച്ചില്ലെങ്കിൽ മുന്നിനെ ഒരു രാവിനെ കൊണ്ടുവരാൻ ഇവിടെ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല.
അതേ പ്രകാരം പകലിന് ഉപജീവനത്തിൽ ഉതകുന്ന വിധത്തിൽ സംവിധാനിച്ചത് നാമല്ലയോ? നിങ്ങൾക്കതിലെന്ത് പങ്കാണുള്ളത്? ഇന്നിപ്പോ രാത്രി സൂര്യനങ്ങ് അസ്തമിച്ചു എന്ന് വിചാരിക്കുക. എങ്ങാനും ഈ അസ്തമിച്ച സൂര്യൻ സാധാരണ പോലെ ഇന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചു. ഈ അസ്തമിച്ച സൂര്യൻ നാളെ ഒരുപാട് സമയം വൈകി, 5 മണിയും കഴിഞ്ഞു രാവിലെ, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, എല്ലാവരുടെയും വാച്ചിലും ക്ലോക്കിലും മൊബൈലിലൊക്കെ 8, 9, 10 ആയിട്ടുണ്ട്. പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ, ഈ സൂര്യന് സമാനമായി ഒരു സൂര്യനെ കൊണ്ടുവന്ന് ഒരു പകലുണ്ടാക്കാൻ ആർക്കാ കഴിയ? ആർക്കും കഴിയൂല. അതാരെന്നെ കനിയണം? അല്ലാഹു കനിയണം. അദാന തഅമ്മൽ സതൂറൽ കായിനാതി ഫഇന്നഹ മിനൽ മാലൈ ലൈലാ ഇലൈകറസായിലോ. ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, വിസ്മയങ്ങളെ കുറിച്ച് ചിന്തിക്ക സഹോദര സഹോദരി. ഇതെല്ലാമെല്ലാം ഇലാഹായ റബ്ബിൽ നിന്ന് നിനക്കുള്ള ദൃഷ്ടാന്തങ്ങളാ, നിനക്കുള്ള സന്ദേശങ്ങളാ. എന്താണ് അതിൽ എഴുതി വച്ചതെന്ന് കേൾക്കണ്ടേ? അതിൽ എഴുതി വച്ചത് വക്കത് ഹുത്ത ഫീഹാലോ തറുത്താ സുതൂറഹ അലാ കുല്ലു ഷൈഇമ്മാ ഹലല്ലാഹ ബാതിലോ. ഇത് റബ്ബിലേക്ക് നിന്ന് നയിക്കുന്ന, ക്ഷണിക്കുന്ന, എത്തിക്കുന്ന സന്ദേശങ്ങളാ. അല്ലാഹുവേ, ലോകരക്ഷിതാവായ നാഥാ, നിന്നെ കുറിച്ച് ഇങ്ങനെ പറയാ ഞങ്ങൾക്ക് തൗഫീഖ് തന്നു. ഇതിങ്ങനെ കേൾക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നു. ഈ ഞങ്ങളെ നീ പ്രപഞ്ചത്തിലേക്ക് പടച്ചയച്ചത്, ഈ ദുനിയാവിലേക്ക് പടച്ചയച്ചത് നിന്നെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാനാ. അതിനുള്ള തൗഫീഖ് നൽകണമേ അല്ലാ, ആഫിയത്ത് നൽകണമേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ. നല്ല മൂർച്ചയുള്ള മുമിനീങ്ങളിൽ, മുത്തങ്ങികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ സത്യത്തിൽ ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മറ്റെല്ലാം ആരിലേക്ക് ആശ്രയിക്കുന്നുണ്ട്? അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നുണ്ട്. അതൊക്കെയാണ് സമദ് എന്ന പദത്തിന്റെ അർത്ഥം. മനസ്സിലായോ? വളരെ കുറച്ചേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അല്ലാഹു അതൊക്കെ ഉൾക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ പെടുത്തട്ടെ. അല്ലാഹു നമ്മൾ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തരത്തിലുള്ള ഖൈറും റാഹത്തും സലാമത്തും സന്തോഷവും നൽകട്ടെ. ഈമാനോടുകൂടെയുള്ള ജീവിതം, ഈമാനോടുകൂടെയുള്ള മരണം, എന്നിട്ട് സന്തോഷത്തിന്റെ മരണാനന്തര ജീവിതം, അതനുഭവിക്കാൻ എല്ലാ തൗഫീഖും ജല്ല ജലാലായ റബ്ബ് നമുക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾ ചെറിയ വിഷയമുണ്ടാകുമ്പോഴത്തേക്ക് ഈ മജ്ലിസ് മുടക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു സൽക്കാരം ഉണ്ടാകുമ്പോഴത്തേക്ക് അന്ന് ഖുർആൻ ക്ലാസ് ഇല്ല. ചെറിയൊരു വിഷയം ഉണ്ടാ മതി, അതൊന്നും പാടില്ല കേട്ടോ, ഇതിൽ മുടങ്ങാതെ പങ്കെടുത്തോളൂ. അപ്പൊ കിട്ടുന്നൊരു ബർക്കത്തുണ്ട്, അതൊന്ന് വേറെ തന്നെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഇത് ആഖിറത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി മനസ്സിലേക്ക് കയറ്റണം. ഇത് ദുനിയാവും ആഹാരവും സന്തോഷമാകാൻ കാരണമാകണം. ഇതുകൊണ്ട് നമുക്ക് മാത്രമല്ല, നമ്മളെ കുടുംബത്തിനും വെളിച്ചം കിട്ടണം. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെ കാര്യത്തിലൊക്കെ ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല ഉഷാറായി ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നു, നിങ്ങൾ പറയുന്ന ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി, ഖുർആനൊക്കെ ഓതി അങ്ങനെ ജീവിച്ചു, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മക്കൾ
പ്രത്യേകിച്ച് ഈ പെൺമക്കളൊക്കെ അന്യ ചെറുപ്പക്കാരുടെ കൂടെ മണിക്കൂറുകളോളം ഹോട്ടലുകളിലും ബേക്കറികളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും ചെലവഴിക്കുന്ന വളരെ ദയനീയമായൊരു രംഗം ഇന്ന് വളരെ വ്യാപകമാണ്. അള്ളാഹു കാക്കട്ടെ. ഒരു അന്യ പുരുഷൻ ഒരു അന്യ പെണ്ണിനോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ പോലും പാടില്ല. ഇത് കേട്ടോ, ഇത് കേട്ടോ ഉസ്താദെ, ഉസ്താദിനോട് സലാം പറയാൻ പറ്റുമോ? ഉസ്താദ് അന്യ പുരുഷനാണെങ്കിൽ ഉസ്താദിനോടും കേട്ടില്ല. ഉസ്താദ് ഒരന്യ പുരുഷനാണെങ്കിൽ ഉസ്താദിനോടും സലാം പറയാൻ പാടില്ല എന്നാണ് ശറഇന്റെ നിയമം. അപ്പൊ ശ്രദ്ധിക്കണം, ഒരന്യ പെണ്ണിനോട് അന്യ പുരുഷന് സലാം പറയൽ പാടില്ലാത്തതാണ്. ആ പെണ്ണും പുരുഷനും മാത്രമുള്ള ഘട്ടത്തിൽ ആ പെണ്ണത് മടക്കൽ ഹറാമുമാണ്. അങ്ങനെയാണെങ്കിൽ സലാമിന്റെ കാര്യത്തിൽ തന്നെ ഇതാണ് ശറഇന്റെ നിയമമെങ്കിൽ മറ്റുള്ള സംസാരിക്കലിന്റെ നിയമം എന്തായിരിക്കും? ആവശ്യങ്ങൾക്കാവാം ഒരു ഡോക്ടറെ കാണണം, അല്ലേ ഒരു രോഗം കൊണ്ട് പ്രയാസമുണ്ട്, ആ വിഷയം ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, അതിനു വേണ്ടി ഓർമ്മപ്പെടുത്തണം. അങ്ങനെയുള്ള അനിവാര്യ ഘട്ടങ്ങൾ ഓക്കെ, പ്രശ്നമല്ല. ഇത് മണിക്കൂറുകളോളം ഏതോ അന്യ ചെറുപ്പക്കാരന്റെ കൂടെ കഥ പറഞ്ഞിരിക്കുക, അവന്റെ മടിയിൽ തലവെച്ച് കിടക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഈ കൊണ്ടോട്ടി അങ്ങാടിയിൽ പോലും പല ഹോട്ടലുകളും പല ബേക്കറികളും ഈ നിലയിൽ പലപ്പോഴും നിറയാറുണ്ട്. എത്ര വലിയൊരു വേദനയാണ് റബ്ബേ. അള്ളാഹു കാക്കട്ടെ. മുഅ്മിനെ, ലോകം മൊത്തം നന്നാക്കാൻ നമുക്ക് കഴിയൂല, പക്ഷേ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും. നിങ്ങൾ ഉറങ്ങിയ പറഞ്ഞു പറ്റിയില്ലേ, നമ്മൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നന്നാക്കണം, അല്ലെങ്കിൽ വലിയ ആപത്തിൽ നമ്മൾ പെട്ടിപ്പെടും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ ഷെറുകളും തൊട്ട് നമ്മളെ കാക്കട്ടെ. നമ്മളിവിടെ ദുആ ചെയ്യാണ്, ഒരുപാട് മുഅ്മിനീങ്ങൾ അവരുടെ നീറുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ മുമ്പ് സജീവമായി ഉണ്ടായിരുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളിൽ സീനിയറായ അവറാൻ ഹാജി ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ഇപ്പൊ ക്ലാസ്സിനൊന്നും വരാൻ കഴിയാതിരിക്കുകയാണ്. ഇന്നലെ രാത്രി രോഗം കൂടി, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ ഈ മാസം ഇത് ജമാദുൽ ഊല, ജമാദുൽ ഊല 9-ന് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായത്. ഇന്ന് ജമാദുൽ ഊല 12-ന്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ എല്ലാവരും ആ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ ഒരു യാസീൻ ഓതി വരണം. ഇത് കേട്ടോ, ഇത് നിങ്ങൾ കേട്ടോ, ഇത് നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ പറയണം. ആ മനുഷ്യനൊക്കെ ആയുസ് മുഴുവനും അള്ളാഹുക്ക് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. നമ്മുടെ ഈ മജ്ലിസിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന മഹാനാണ്. ഈ മജ്ലിസിൽ വന്ന് അദ്ദേഹം സ്ത്രീകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊടുക്കുന്നതിൻ്റെ ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു റമദാനിൽ അതിൻ്റെ ഫലായിലും അതിനെ സ്നേഹിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ ആ മഹാനുഭാവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹാനുഭാവനുമായി നല്ല ഒരു കടപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ ഉസ്താദിൻ്റെ പേരിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു യാസീന് ഓതുക. 33 സൂറത്തുൽ ഫാത്തിഹയും കേട്ടോ, കേട്ടോ 33 സൂറത്തുൽ ഫാത്തിഹ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് ഒരു യാസീൻ, പിന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും നിങ്ങളൊക്കെ അത് ഓതി വരണം. നിങ്ങളെ മക്കളോട് കുടുംബത്തോട് ബന്ധുക്കളോട് പറയണം. ഇൻഷാ അല്ലാ അടുത്ത മജ്ലിസിൽ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യും വേണം. അള്ളാഹു ഉസ്താദിന്റെ പേരിൽ അത് ഓതാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ, കുടുംബത്തിന് അള്ളാഹു തരട്ടെ, ആ മഹാനുഭാവന്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ, അവരോടൊന്നിച്ച് സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആ മഹാനുഭാവന്റെ നാമം എന്നെന്നും സ്മരിക്കപ്പെടുന്ന വിധത്തിൽ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സൈനുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി എന്ന നമ്മുടെ ആ സ്ഥാപനം അൽഹംദുലില്ലാ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് അവരൊക്കെയും. അൽഹംദുലില്ലാ കഠിനാധ്വാനം ചെയ്ത് അവർ കാര്യമായി പഠിച്ചത് കൊണ്ട് തന്നെ സ്ഥാപനത്തിന് ഒരുപാട് റാങ്കുകൾ നേടാൻ സാധിച്ചു.
നിങ്ങൾ മുടക്കിയ മുതൽ സമ്പത്ത് ഒന്നും വെറുതെയാകുന്നില്ല. അള്ളാഹു ആ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും കൊടുക്കട്ടെ. അവരൊക്കെ നാളെ ആഹിറത്തിൽ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ വലിയ ഉഹ്റവിയായ ഉലമാക്കളാക്കി അള്ളാഹു അവരെ മാറ്റട്ടെ. അവരെ സഹായിച്ചവരെയൊക്കെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ നമ്മൾ ദുആ ചെയ്യാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഒളവട്ടൂരിലെ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്ന കുഞ്ഞു, ആ സഹോദരൻ മരണപ്പെട്ടു പോയി. ആമിനക്കുട്ടി ഹജ്ജുമ്മ കൊണ്ടോട്ടിയിലെ തങ്ങളുടെ ഭാര്യയാണ് മരണപ്പെട്ടു. മൊയ്തീൻ പുത്തനത്താണി സൈതലവി ചീനിക്കൽ, കള്ളിയൻ ആയിഷാബി നഫീസ പയ്യനാട് ക്ലാസ്സിനൊക്കെ വന്നിരുന്ന സഹോദരിയാണത്. പുളിയോടത്ത് മൊയ്തീൻ കുട്ടി എന്ന ബാപ്പു, ഇല്ലിക്കൽ സുലൈമാൻ പൂച്ചാൽ, കോട്ടുങ്ങൽ കുഞ്ഞിക്കതിയ പൂക്കോട്ടൂർ, ആയമ്മക്കുട്ടി മോങ്ങം, സഫിയ നാറാണത്ത്, അബ്ദുറഹ്മാൻ കൂട്ടാവ്, പിലാക്കൽ ബിയ അത്താണിക്കൽ, അങ്ങനെ പലരും പലരും മരണപ്പെട്ടു പോയി. അതുപോലെ കഴിഞ്ഞ വർഷം ബോട്ടപകടത്തിൽ മരണപ്പെട്ട ഈ കൊണ്ടോട്ടി തക്കിയക്കൽ പള്ളിയുടെ പരിസരത്തുള്ള ബാബു, അള്ളാഹുവേ അവിടൊക്കെ കബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ഇന്ന് പലരും ഉമ്മയുടെ ആണ്ട് ഈ മാസമാണ്. ഉപ്പ മരിച്ചത് ഈ മാസത്തിലാണ്. അവർക്ക് വേണ്ടി മജ്ലിസിൽ നിന്ന് പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പലരും പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരു 20 തഹ്ലീല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനം, അതിൻ്റെ സന്തോഷം അവരുടെ ഖബറിലേക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് കിട്ടണം. കാരണം 10,000 ലക്ഷക്കണക്കിന് തഹ്ലീലാണ്. അതൊന്നും വെറുതാകൂല. ഇങ്ങനത്തെ ഒരു മജ്ലിസിന്ന് ഒരു തഹ്ലീലെത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒറ്റക്ക് 100 ചെല്ലുന്നതിനേക്കാൾ ഹൈറതായിരിക്കും. ആ നിയ്യത്തോടുകൂടെ എല്ലാവരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ ഈ ചൊല്ലിയ തഹ്ലീൽ കബൂലാക്കണേ റബ്ബേ. ഇപ്പോൾ തന്നെ പുണ്യ റസൂലിൻ്റെ പരിശുദ്ധ ഹളറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട, പേര് പരാമർശിക്കപ്പെട്ട ഓരോരുത്തരുടെയും ഹളറത്തിലെത്തിക്കണമേ റബ്ബേ.
അവരുടെ ഖബറിൽ വലിയ സന്തോഷം കിട്ടാൻ ഇത് നീ കാരണമാക്കണമേ റബ്ബേ. ഈ വാക്ക് തന്നെ ചൊല്ലി മരണപ്പെടാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് വിധിക്കണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ, സന്താന സൗഭാഗ്യത്തിനായി ദുആ ചെയ്യാൻ, ഗർഭിണികളുടെ പ്രയാസങ്ങൾ മാറി കുട്ടികളുടെ കംപ്ലൈൻറ്റുകൾ തീർന്ന് സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ, മക്കൾ സാലിഹീങ്ങളാവണം, ദുസ്വഭാവം മാറിക്കിട്ടണം, പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടണം, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള ജോലി ഉണ്ടായി കിട്ടണം, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, വീട്ടിലൊരു ഐക്യവും ഹൈറും സന്തോഷം ഉണ്ടാകാൻ ദുആ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എത്രയോ കാര്യം അൽഹംദുലില്ലാ നല്ല നിലക്ക് ഹാസിലായി കിട്ടിയ കാര്യങ്ങളുണ്ട്. ഇനിയും റബ്ബ്, നമ്മുടെ റബ്ബിനോട് ആ അദബ് പാലിച്ച് നമ്മൾ ചോദിച്ചാൽ നമ്മളെ റബ്ബ് നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ചൊല്ലി ഒരു 11 സലാത്ത് അത് റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മാ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സലാത്ത് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. കേട്ടി, അബൂബക്കർ മൗലവി കുനിയിൽ ആണ്ടിൻ്റെ മാസമാണ്, ദുആ ചെയ്യണം. അല്ലാഹു തആല ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. ഉസ്താദെ, എൻ്റെ ഭർത്താവ് കള്ള് കുടിച്ച് വന്നുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രയാസപ്പെടുത്തുകയാണ്, ഒന്ന് സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആ ദുസ്വഭാവത്തെ തൊട്ട് കാക്കട്ടെ. കടം വീടാൻ, സ്ഥലം വിറ്റ് കിട്ടാൻ, മകളുടെ വിവാഹം ശരിയാകാൻ, മകന് അനുയോജ്യമായൊരു വിവാഹബന്ധം എടുത്ത് കിട്ടാൻ എല്ലാം അല്ലാഹു റാഹത്താക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. 34 വയസ്സായ അൻവർ സാദിഖ് എന്ന സഹോദരൻ മരണപ്പെട്ടു. നാഗത്തുംപാടം ഉളവണ്ണ ദുആ ചെയ്യാൻ അല്ലാഹു ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒന്ന് കൈയുയർത്തി പിടിച്ചോളൂ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളൂ. നമ്മൾ ദുആ ചെയ്യാണ്. നാളെ ഞായറാഴ്ചയാണ്. രാവിലെ പള്ളിയിൽ വെച്ച് സഹോദരന്മാർക്ക് ക്ലാസും ദുആയൊക്കെ ഉണ്ടായിരിക്കും. രാവിലെ 7:30 മണിയോടുകൂടെയാണ് ആരംഭിക്കാറ്. നിങ്ങളാണ് അത് ഓർമ്മപ്പെടുത്തേണ്ടത്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരെയൊക്കെ മസ്ജിദിലേക്ക് അയക്കണം. അല്ലാഹു ആഖിറത്തിലുള്ള സന്തോഷത്തിന് ഇതൊക്കെ കാരണമാക്കി തരട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തരട്ടെ. അള്ളാഹാനെ കുറിച്ച് പറഞ്ഞ മജലിസാണ്. മനസ്തറിനാമീം പറഞ്ഞേക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. അടുത്ത ക്ലാസ് പതിവ് പോലെ അടുത്ത ശനിയാഴ്ച തന്നെയായിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 33 ഫാത്തിഹയും ഒരു യാസീനും ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയും ചിർശേരിസ്ഥാനിൻ്റെ പേരിൽ ഓതി വരണം. ഇൻഷാ അള്ളാഹ് ഈ മജലിസ് നമുക്ക് എല്ലാ അർത്ഥത്തിലും റാഹത്താകും. അള്ളാഹു സഹായിക്കട്ടെ.
അൽഫു അൽഫു സലാത്ത് ഇന്ന് അവസാനം വന്നവർക്ക് ചിലർക്കൊന്നും ചോദിച്ചവർക്ക് കിട്ടിയിട്ടില്ല. അടുത്ത ക്ലാസ്സിന് ഇൻഷാല്ലാ നേരത്തെ വന്നോളൂ, അത് നമ്മൾ കൊണ്ടുവരും. അല്ലാഹു തആല അതും പതിവാക്കി രക്ഷപ്പെടാൻ തൗഫീക്ക് തരട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم جل جلاله يا ربي നിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞ മജ്ലിസാണല്ലാ ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാ. വന്നുപോയ എല്ലാവിധ ദോഷങ്ങളും മാപ്പാക്കി തരണമേ അല്ലാ. എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് പരിപൂർണമായും ഷിഫയാക്കണമേ അല്ലാ. അല്ലാഹുവേ ശാരീരികമായി മാനസികമായി പൈശാചികമായി സിഹ്ർ സംബന്ധിയായി ഏതെല്ലാം രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഈ കൂട്ടത്തിലാരൊക്കെ അനുഭവിക്കുന്നുവോ നിന്റെ പരിശുദ്ധമായ ഖുർആന്റെ ഫലല് കൊണ്ടതൊക്കെയും നീ സലാമത്താക്കണേ അല്ലാ. രോഗങ്ങൾ കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളുമൊക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. അല്ലാഹുവേ ഒരു സഹോദരി പൂച്ചയുടെ കടിയേറ്റ് പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു പരിപൂർണമായ സലാമത്ത് നൽകണമേ അല്ലാ. എല്ലാവിധ ഷർറുകളെ തൊട്ടും ഞങ്ങളെയൊക്കെയും നീ കാക്കണേ അല്ലാ. രോഗങ്ങൾ കടിമപ്പെട്ടൊരു പരീക്ഷണമെന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളുമൊക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ വീട് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കണേ റബ്ബേ. മനസ്സിന് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഇടമാക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ മാതാപിതാക്കളുടെ അയൽവാസികളുടെ സ്വഭാവം നീ റാഹത്തിലാക്കണേ അല്ലാ. രോഗങ്ങൾ ഷിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങൾ തീർക്കണം മക്കളില്ലാതെ വിഷമിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സാലിഹി നബിയൊന്ന് കൈയുയർത്തിയപ്പോ കരിമ്പാറക്കുള്ളിൽ നിന്ന് ജീവനുള്ള ഒട്ടകത്തെ പുറപ്പെടിച്ച റബ്ബേ നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ അല്ലാ. നീ റാഹത്തിലാക്കണമേ അല്ലാ.
അല്ലാഹുവേ റബ്ബേ റഹ്മാനേ റഹീമേ ഗഫൂറേ ജവാദേ സത്താറേ ഫത്താഹേ വദൂദേ ഹഫീലേ മുഅ്മിനേ മുഹൈമിനേ മലികേ ജബ്ബാറേ ഖുദ്ദൂസേ വഹ്ഹാബേ മുതകബ്ബിറേ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഈ ദുആ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, മക്കളുടെ രോഗം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ, പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസത്തിൽ പെട്ടവരുണ്ട് റബ്ബേ. അല്ലാഹുവേ വിദേശത്തുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. എല്ലാം ഇതാ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാ, നീ തന്നെ ഏറ്റെടുത്ത് ത്തിലാക്കണേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ജല്ല ജലാലായ നാദാ ഒരു നേരമെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്ന വർ വസ്ത്രം തന്നവർ, ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, പരിശുദ്ധ ഹജ്ജിനും ഉംറക്കുമൊക്കെ ഞങ്ങളെ കൂടെ പുറപ്പെട്ടവർ, അല്ലാഹുവേ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പലരും മരണപ്പെട്ടു ഖബറിലാണ്, ഖബറവർക്ക് സന്തോഷമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഹജ്ജിന് പോവുകയാ ഉംറക്ക് പോവുകയാ ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്, അതിൻ്റെ പണസംബന്ധമായ പ്രയാസം തീർന്ന് കിട്ടാനുള്ള കാശ് കിട്ടാനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാ, ഈ ോടെയുള്ള മരണം നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സും മരണം വിധിക്കുമ്പോൾ ഈമാനോടെയുള്ള മരണവും നൽകണേ അല്ലാ, ഖബറും മഹ്ശറയും സന്തോഷമാക്കണേ അല്ലാ. നരകത്തിലേക്ക് മുഅ്മിനീങ്ങളെ വലിച്ചെറിയരുത് അല്ലാ, സിറാത്ത് പാലം പരാജയത്തിൻ്റെ പാലമാക്കരുത് റബ്ബേ, നീ ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണേ അല്ലാ, നിന്റെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടെ ഒത്തുകൂടാൻ അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, നരകം കാണാതെ സ്വർഗം 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 നൽകണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സല്ലി അലാ മുഅ്മിനീങ്ങളെ, അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ച തന്നെയായിരിക്കും. 26-ാം തീയതി പരമാവധി അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.